മനുഷ്യനും പ്രകൃതിയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ ആദരിക്കുന്ന ഊട്ടിയുറപ്പിക്കുന്ന ഉത്സവങ്ങളിലൊന്നാണ് പൊങ്കൽ. തമിഴ്നാട്ടിലെ ജനകീയ ഉത്സവമാണിതെങ്കിലും തമിഴ് വംശജർ അധിവസിക്കുന്ന ഇടുക്കി ജില്ലാതിർത്തി ഗ്രാമങ്ങളിലും കോവിഡ് പശ്ചാത്തലത്തിലും നിയന്ത്രണങ്ങളോടെ പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുകയാണ്. ജില്ലയിലെ തോട്ടം മേഖലകളിൽ പൊങ്കൽ ആഘോഷങ്ങൾ രണ്ടു ദിവസം മുമ്പ് മുതൽ തുടങ്ങി. ഇന്ന് മാട്ടുപൊങ്കലും നാളെ കാണും പൊങ്കലും നടക്കും. തൈമാസത്തിന്റെ തുടക്കത്തിലാണ് പൊങ്കൽ. പൊങ്കലിന് മതപരമായ പരിവേഷമില്ല. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ ഏക മനസ്സോടെ ആഘോഷിക്കുന്ന കാർഷികോത്സവമാണിത്. നാലു ദിവസമായാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. മൂന്നാം ദിവസം മാട്ടുപൊങ്കൽ, നാലാം ദിവസം കാണും പൊങ്കൽ. മാട്ടുപൊങ്കൽ കന്നുകാലികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മികച്ച കാർഷിക സംസ്കാരത്തിന്റെ ഉത്തമ ദർശനമാണ് ഈ ഉത്സവ ദിനം. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പാരമ്പര്യവുമായിട്ടുള്ള ഒരു ഉത്സവമാണ് പൊങ്കൽ. ഇത് മൂന്ന് ദിവസത്തെ ഉത്സവമാണ്. അതായത് കാപ്പുകെട്ട്, പിന്നെ മണപ്പൊങ്കൽ, പിന്നെ മാട്ടുപൊങ്കൽ, ഇങ്ങനെ മൂന്ന് ദിവസം നീണ്ടുപോകുന്നു. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ഇത് ആഘോഷിക്കുന്നുണ്ട്. കേരളത്തിൽ എടുത്തു പറയണമെങ്കിൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ സംബന്ധിച്ചോളം ഇത് കാര്യമായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ ഈ വർഷം അനുകൂല സാഹചര്യമല്ലായിരുന്നു. പ്രതികൂല സാഹചര്യവും പിന്നെ കോവിഡിൻ്റെ പശ്ചാത്തലവും ആയതുകൊണ്ട് കച്ചവടത്തെ സംബന്ധിച്ച് വളരെ പിന്നോക്കമായിരുന്നു. എല്ലാ വർഷവും കാപ്പുകെട്ടും കരമ്പും പിടിച്ചോതിയായിരിക്കും. ഈ വർഷം അത് മനുഷ്യനോടൊപ്പം പാടുപെടുന്ന കന്നുകാലികൾക്കായി ഒരു ഉത്സവം. മാടുകളെ എണ്ണയും മഞ്ഞളും തേച്ച് കുളിപ്പിച്ച് നല്ല അലങ്കാരം കൊടുക്കുന്നു. ദേഹത്ത് മഞ്ഞളും കുങ്കുമവും പൂശുന്ന നാലാം ദിവസമാണ് കാണും പൊങ്കൽ. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചെന്ന് കാണാനുള്ള ദിവസമാണിത്. മനുഷ്യർക്കായി പ്രകൃതിക്കായി മാറ്റിവെച്ച ഒരാഘോഷം. പ്രകൃതിയും മനുഷ്യനും കൃഷിയും ജീവിതവും തമ്മിലുള്ള പാരമ്പര്യത്തെ പ്രകീർത്തിക്കുന്ന മഹത്തായ ഉത്സവം കൂടിയാണ് പൊങ്കൽ. ന്യൂസ് ബ്യൂറോ മൂന്നാർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ട്വന്റി ഡോട്ട് എൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.